കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂർ ജുജു ഇന്റർനാഷണൽ ഹോട്ടലിലെ വിനോദ് കുമാർ നഗറിൽ വെച്ച് ചേരുകയാണ്. ഈ സമ്മേളനത്തിന്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്നതാണ്. കോർപ്പറേറ്റുകളുടെ സ്വഭാവം നമുക്കറിയാം. ആദ്യം ചെറിയ നിരക്കിലോ അല്ലെങ്കിൽ സൗജന്യ നിരക്കിലോ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും നമ്മുടെ ഈ COA പോലെയുള്ള ചെറിയ ചെറുകിട സംരംഭങ്ങളെല്ലാം തകർന്നടിഞ്ഞു എന്ന് കാണുമ്പോൾ വലിയ നിരക്കുകൾ കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രവണത നാം കണ്ടുവരുന്നുണ്ട്. അത് മലയാളികളുടെ ഇടയിൽ ഇന്ന് വിലപ്പോകുന്നില്ല എന്നത് തന്നെയാണ് COA ഈ വളർച്ച കാണിക്കുന്നത് എന്ന് തന്നെയാണ് ഇന്നലെ ഈ സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന എല്ലാ പരിപാടികളിലും ഉണ്ടായിരുന്ന ജനപിന്തുണ അത് വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങളുടെ പിന്തുണ തന്നെയാണ് COA വിജയത്തിന് പിന്നിലുള്ളത്. ഇപ്പോഴാണെങ്കിൽ ബ്രോഡ്ബാൻഡുകൾ നൽകുന്നു, അതുപോലെ തന്നെ ടെലിഫോൺ പോലും നൽകുവാനുള്ള രീതിയിലേക്ക് COA വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടം യുവാക്കളുടെ സംരംഭമായിരുന്നു ഈ COA, അതിന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഈ സമ്മേളനം ഈ നാടിൻ്റെ ഉത്സവമായി പയ്യന്നൂരുകാർ കൊണ്ടാടുകയാണ്. അത് തന്നെയാണ് COA ഏറ്റവും വലിയ വിജയവും. ഇന്ന് ജില്ലാ സമ്മേളനം തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് ഇവള് ഉപഭോക്താക്കൾ കുറെ കാലം കഴിയുമ്പോൾ സ്വാഭാവികമായും ഇല്ലാതാവും എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ന് ഒരു കാലത്ത് നമ്മൾ കേബിൾ ടി വി രംഗത്തേക്ക് വരുമ്പോ എന്റർടൈൻമെന്റുകളായാലും വിനോദമായാലും വിജ്ഞാനമായാലും എല്ലാം ക്രിക്കറ്റ് കളിയായാലും ഫുട്ബോൾ ആയാലും എല്ലാം കാണാൻ അവർക്കുണ്ടായിരുന്ന ഏക ആശ്രയം ടിവിക്ക് മുന്നിൽ എത്തുക എന്നതാണ്. ഇന്ന് അതിന്റെ ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മൊബൈലിലോ അതുപോലെയുള്ള സംവിധാനങ്ങളിലോ അതാത് സമയങ്ങളിൽ എന്തും ലഭ്യമാവുന്ന എന്റർടൈൻമെന്റ് ആയാലും ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും കളികളായാലും എല്ലാം അത് ന്യൂസ് ആയാലും എല്ലാം അപ്പപ്പോ ലഭ്യമാകുന്ന അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ ഉപഭോക്താക്കൾ അതിലേക്ക് മാറുകയും കേബിൾ വഴിയുള്ള ടിവി ഉപഭോക്താക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊരു നിത്യ സംഭവം എന്ന പോലെ പത്രത്തിൽ പത്രം ഇപ്പോ വായനക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പത്രത്തിൽ പണം കൊടുക്കുന്നത് പോലെ കേബിൾ ടിവിക്കും പണം കൊടുക്കുന്ന രീതിയിലേക്ക് ഉപഭോക്താക്കൾ മാറിയത് കൊണ്ട് മാത്രമാണ് കുറെ അധികം ഉപഭോക്താക്കൾ കേബിൾ ടിവി രംഗത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. പേച്ചാനലുകൾ ആളുകൾക്ക് ആവശ്യമായ അവർക്ക് താല്പര്യമുള്ള ചാനലുകളൊക്കെ പേച്ചാനലുകളായി മാറുകയും അതിന് വലിയ തിരക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്തപ്പോൾ അതിനെതിരായുള്ള പോരാട്ടം ഒരുപക്ഷെ കേരളത്തിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള പേച്ചാനലുകൾക്കെതിരായി പേച്ചാനൽ ഓഫീസുകൾക്ക് മുന്നിലേക്കുള്ള മാർച്ച് ധർണ അത് ബഹിഷ്കരിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ അതൊക്കെ കേരളത്തിലെ സാധാരണ കൺസ്യൂമർക്ക് കേബിൾ ടിവി നിരക്ക് കുറച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അവിടൊക്കെ കേബിൾ ടിവി ഉപഭോക്താക്കളുടെ നിരക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ ലഭ്യമാണെങ്കിൽ വലിയ നിരക്കുകൾ കൊടുക്കേണ്ടി വരുമ്പോൾ ഇവിടെ ഇപ്പോഴും 10 or 250 രൂപ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ട മുഴുവൻ ചാനലുകളും കിട്ടുന്ന രീതിയിലേക്ക് ക്രമപ്പെടുത്താൻ ഈ സംഘടനയുടെ ഇടപെടലാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ പുറത്തേക്ക് വരികയാണ് അവരുടെ വാക്കുകളിലേക്ക്. കേബിൾ ടിവി മേഖലയിലുള്ള കുത്തകകളുടെ ആധിപത്യത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന അജണ്ട. നമുക്കറിയാം കുത്തക കമ്പനികൾ കേരളത്തിൽ കേബിൾ ടിവി അതുപോലെ ബ്രോഡ്ബാൻഡ് അതുപോലെ ടെലികോം മേഖലകളിൽ ശക്തമായിട്ടുള്ള മത്സരമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ടെലികോം മേഖലയിൽ നേരത്തെ ഉണ്ടായ മത്സരങ്ങളുടെ ഒരു റിസൾട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജിയോ പോലുള്ള കുത്തകകളുടെ ഏകാധിപത്യത്തിലേക്ക് ആ മേഖല ഒന്നാകെ പിടിമുറുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കഴിഞ്ഞ മാസം ജിയോയുടെ ഡാറ്റയുടെ നിരക്ക് 21% കുത്തനെ ഉയർത്താൻ അവർ തയ്യാറായി എന്നുള്ളത്. കാരണം അവരോട് മത്സരിക്കാൻ ആളില്ല, ഡാറ്റയുടെ നിരക്കിൽ മത്സരിക്കാൻ മറ്റൊരു കമ്പനി ഇല്ല എന്നുള്ളത് തന്നെയാണ് അത്തരമൊരു ചിന്തയിലേക്ക് അത്തരമൊരു തീരുമാനത്തിലേക്ക് അവരെത്തിച്ചിട്ടുള്ളത്.
വിദൂരമല്ലാത്ത ഭാവിയിൽ കേബിൾ ടിവിയിലും അതുപോലെ ബ്രോഡ്ബാൻഡ് ഇൻഡസ്ട്രിയിലും ഒക്കെ ഇതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ ബഡ്ജറ്റിനനുസരിച്ച് അവരുടെ വികാരങ്ങൾക്കനുസരിച്ച് നിൽക്കണം എന്നുള്ളതാണ് സിഇഒയെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള ചർച്ചകളും അതുപോലെ തീരുമാനങ്ങളും എടുത്തുകൊണ്ട് ഇന്ന് സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനമാണ് ഇന്ന് പയ്യന്നൂർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളാവിഷനെ സംബന്ധിച്ച് പറയാനുള്ളത്, രാജ്യത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ കമ്പനിക്ക് നാളിതുവരെ സാധിച്ചിട്ടുള്ളത്. ഇന്ത്യക്കകത്തുള്ള വൻകിട MSOകളോട് മത്സരിച്ച് നമ്മൾ സ്ഥാനം പറയുകയാണെന്നുണ്ടെങ്കിൽ 6th നമ്മൾ ഡിജിറ്റൽ സംവിധാനമുള്ളത്. 26 lakh ഉപഭോക്താക്കളുമായിട്ട് രാജ്യത്ത് 6th നിൽക്കുന്നു. ബ്രോഡ്ബാൻഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 9th നമ്മുടെ സ്ഥാനമുള്ളത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ 4 കൊണ്ടുണ്ടാക്കിയ നേട്ടമാണ്. പ്രത്യേകിച്ച് കോവിഡ് സാഹചര്യം ബ്രോഡ്ബാൻഡിൽ നമുക്കറിയാം, ഇന്ന് ഇൻ്റർനെറ്റ് ഇല്ലാതെ ഒരു കുട്ടികൾക്ക് പോലും പഠനം സാധ്യമല്ലാത്ത സ്ഥിതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് എത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാനത്തിനകത്ത് 4 lakh ഉപഭോക്താക്കളായിരിക്കുന്നു. അതുപോലെ തന്നെ കണ്ണൂരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, കേരളാവിഷൻ്റെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടർമാരിൽ 2nd കേരളത്തിൽ കണ്ണൂരിനുള്ളത്. ആ കണ്ണൂരിൻ്റെ ഹൃദയ പയ്യന്നൂര് ഈ സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത 2 കൊണ്ട് തന്നെ കണ്ണൂരിൻ്റെ ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെ 100% ഇൻ്റർനെറ്റ് എത്തിക്കുക എന്നുള്ളതാണ് പ്രഖ്യാപിത ലക്ഷ്യം. കേരളത്തിലുടനീളം 26 lakh ഡിജിറ്റൽ ഉപഭോക്താക്കളുള്ള കേരളാവിഷനെ സംബന്ധിച്ച് അടുത്ത 2 കൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. അതിനോരോ ടാർഗറ്റ് നമ്മൾ വയ്ക്കുന്നുണ്ട്. അടുത്തത് 10 lakh എന്നുള്ള ടാർഗറ്റിലാണ്. അതിന് പ്രത്യേകിച്ച് ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ മോഡം ഫ്രീ ഉൾപ്പെടെയുള്ള സ്കീമുകളുമായി ബന്ധപ്പെട്ട് കൺസ്യൂമർക്ക് ഏറ്റവും ചുരുക്കിയ നിരക്കിൽ ഇൻ്റർനെറ്റും അതുപോലെ തന്നെ വാല്യൂ ആഡഡ് സർവീസും കൊടുക്കാൻ പ്രാപ്തമായിട്ടുള്ള നെറ്റ്വർക്കാണ്. ഇന്ന് ആരോടും മത്സരിക്കാവുന്ന തരത്തിലുള്ള ഒരു നെറ്റ്വർക്കാണ് കേരളാവിഷൻ്റെ ഓപ്പറേറ്റർമാർക്കുള്ളത്. നമുക്കറിയാം, പ്രാദേശിക ഓപ്പറേറ്റർമാർ കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് ഈ സമൂഹത്തിനിടയിലുള്ള സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഏറ്റവും മികച്ച സർവീസ് കൊടുക്കുന്ന രീതിയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ആരോടും മത്സരിക്കാവുന്ന രീതിയിൽ, നമുക്കറിയാം രാജ്യത്ത് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് കടന്നു വരികയാണ്. നമുക്കറിയാം ഇലോൺ മസ്ക് പോലെയുള്ള വമ്പൻ ആളുകളൊക്കെ തന്നെ ഈ മാർക്കറ്റിനെ കേന്ദ്രീകരിച്ചാണ് വരുന്നത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്തിൽ ജനസംഖ്യയിൽ 2nd നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 4 lakh മൊബൈൽ സർവീസുകൾ ഇവിടെയുണ്ട്. 3.5 crore ജനങ്ങളുണ്ടെങ്കിൽ 4 crore മൊബൈൽ സർവീസുകളുണ്ട്. അതിനകത്ത് നമ്മൾ 6 lakh വയേർഡ് കണക്ടിവിറ്റിയാണ്. രാജ്യത്തിനകത്തുള്ള വയേർഡ് കണക്ടിവിറ്റി എടുക്കുകയാണെങ്കിൽ 2.4 crore മാത്രമാണ് വയേർഡ് കണക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ 80 crore ബ്രോഡ്ബാൻഡ് യൂസേഴ്സ് രാജ്യത്തിനകത്തുണ്ട്. അപ്പോൾ വലിയൊരു മാർക്കറ്റാണ് റൂറൽ മാർക്കറ്റിൽ ഈ പറയുന്ന മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളത്. ആ മാർക്കറ്റ് ഉദ്ദേശിച്ചാണ് ഇലോൺ മസ്ക് പോലെയുള്ള ആളുകൾ കടന്നു വരുന്നത്. അവൻ്റെ ചാർജ് തന്നെ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് തന്നെ 7,000 രൂപയുടെ ചാർജുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരിക്കലും ഒരു ഫൈബർ ടെക്നോളജീനെ വെല്ലുന്ന ഒരു ടെക്നോളജി അല്ല വയർലെസ് ടെക്നോളജി. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളാവിഷൻ്റെ ഉപഭോക്താക്കളെ സംബന്ധിച്ച് പ്രാദേശിക ഓപ്പറേറ്റർമാരിൽ നിന്ന് അവരുടെ FTTH സ്വീകരിച്ചുകൊണ്ട് രാജ്യത്ത് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ട്രിപ്പിൾ പ്ലേ സർവീസും കൊടുക്കാൻ പ്രാപ്തരാക്കിയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ നിരക്കിൽ എത്തിച്ചു തരാൻ നമ്മുടെ ഓപ്പറേറ്റർമാർ സജ്ജരാണ്. എല്ലാവരും ഈ ഇൻ്റർനെറ്റിലേക്ക് നമ്മുടെ സർവീസുകളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇനി എടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വിവിധ പ്ലാനുകൾ എടുത്തുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള ഉപഭോക്താക്കൾ തീർച്ചയായിട്ടും ബ്രോഡ്ബാൻഡിലേക്കും കൂടി കടന്നു വരണം. അതിന് എല്ലാ രീതിയിലുള്ള സഹായം സഹകരണങ്ങളും അതുപോലെ തന്നെയുള്ള ടെക്നോളജിയും പ്രാപ്തമാക്കിക്കൊണ്ടാണ് കേരളാവിഷം മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് കേരളത്തിനാകെ മാതൃകയായിരിക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇന്ന് ഒരു ജനകീയ കൂട്ടായ്മയായി വളർന്നു വന്നിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ MSOയായി, ഇന്ത്യയിലെ 6th കേരളത്തിലെ 1st MSOയും വളർന്നിരിക്കുകയാണ്. ഏതാണ്ട് 27 lakh ഭവനങ്ങളിൽ ഡിജിറ്റൽ ടി വി എത്തിക്കുന്ന ഒരു സംഘടനയുടെ കീഴിലാണ്. അതുപോലെ തന്നെ ഇന്ന് ഇൻ്റർനെറ്റ് രംഗത്തേക്ക് കടന്നു വന്ന കേരളാവിഷൻ ഏതാണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 5.5 lakh കണക്ടിവിറ്റിയിലേക്ക് എത്തുവാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു വിപ്ലവകരമായ നേട്ടമാണ് കൈവച്ചിരിക്കുന്നത്. ഒരു സഹകരണ പ്രസ്ഥാനത്തിലൂടെ കേരളത്തിലെ ഏതാണ്ട് 4,000 വരുന്ന ഓപ്പറേറ്റർമാരുടെ ചെറിയ ചെറിയ സംഭാവനകൾ സ്വരൂപിച്ചുകൊണ്ട് ഏത് കോർപ്പറേറ്റ് കമ്പനിയെയും വെല്ലുന്ന തരത്തിലേക്ക് വരാവുന്ന നിലയിൽ ആണ് കേരളാവിഷൻ ഇന്ന് സജ്ജീകരണങ്ങൾ ഒരുക്കി പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിലിരിക്കുന്നത്. ഇത് ലോകത്തിനാകെ മാതൃകയാക്കാവുന്ന ഒരു രീതിയാണ് കേരളത്തിൽ ഇന്ന് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സംഘടനയുടെ സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ സമ്മേളനം ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സംസ്ഥാന സമ്മേളനം ഈ വരുന്ന February 26-27 തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുകയാണ്. അതിന് മുന്നോടിയായി നടക്കുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ എല്ലാവിധ ആശംസകളും നേരും.